We already studied about the heat conduction equation for okay. I think you can see the screen, right? Is it visible? Yes, sir. Okay, okay. Later we have studied about the heat conduction equation for plane balls, composite balls, plane cylinder, means hollow cylinder and composite cylinder. Right. So here we are discussing about the heat condition equation for hollow sphere. And some problems we have missed before this topic, that cylindrical coordinate. Sorry, cylinder level na kuchh problems hum udhe extra varayend. Iyan slide aadiyu. Pura main iyan video chide. Right. So from here, heat condition equation through a hollow sphere. Hollow sphere means as like a cylinder in the same condition and the same conditions we apply here. Derivation and carrying are okay same than yan. Cylinder and sphere and area matter better than the material, right? The area, surface area for cylinder 2 pi r l, right? 2 pi r l here is here and area matter than the material. Pi r square, 4 pi r square and the area sphere like better than the material. ബാക്കി ഡെറിവേഷൻ ഒക്കെ സെയിം തന്നെയാണ്. ഡെറിവേഷൻ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിലും അത് എന്തായാലും നിങ്ങൾ നോക്കുക. എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട് ഹോളോ സ്ഫിയർ അല്ലെങ്കിൽ ഹോളോ സിലിണ്ടർ അല്ലെങ്കിൽ ആരെയും ചെയ്യും. സോ ഹിയർ ഹീറ്റ് കണക്ഷൻ ഇക്വേഷൻ ത്രീ ഹോളോ സ്ഫിയർ മീൻസ് ദ ഫിഗർ ഈസ് ആസ് സെയിം ആസ് ദ ഫിഗർ ഈസ് ആസ് സെയിം ആസ് സിലിണ്ടർ. റൈറ്റ്, ദർ ഇസ് എ ഇന്നർ വാൾ, ദർ ഇസ് എൻ ഔട്ടർ വാൾ. ദ ഇന്നർ റേഡിയസ് ഇസ് ആർ വൺ, ഔട്ടർ റേഡിയസ് ഇസ് ആർ ടു. ഹിയർ ഇന്നർ ടെമ്പറേച്ചർ ഫോർ ലെയർ ടി വൺ, എക്സിറ്റ് ടി ടു. ഉള്ളിൽ ഇനി ഫ്ലൂയിഡ് വരുന്നുണ്ടെങ്കിൽ ടി എച്ച് എഫ്, പുറത്ത് ഫ്ലൂയിഡ് വരുന്നുണ്ടെങ്കിൽ ടി സി എഫ്. ഫിഗർ ഇസ് ആസ് സെയിം ആസ് സിലിണ്ടർ. സിലിണ്ടർ എന്നാണ് വരച്ചത്, സെയിം. ഇത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വരക്കാൻ ആവുന്നില്ലെങ്കിൽ ഡാറ്റ ബുക്കിൽ ഉണ്ട് ഫിഗർ. റൈറ്റ്, സോ ഹിയർ ഓൾസോ ദ ഇക്വേഷൻ ഈസ് വാർ വി ആർ ഡൂയിങ് ഈസ് ഇക്വേഷൻ തന്നെ ഡെൽറ്റ ടി ബൈ ആർ ആണ്. നമുക്കറിയാം ഈ കണക്ഷൻ ഇക്വേഷൻ ഈസ് യു ഈക്വൽ ടു ഡെൽറ്റ ടി ബൈ ആർ. ഡെൽറ്റ ടി വിൽ ബി ദി ഇന്നർ ഇന്നർ മോസ്റ്റ് ടെമ്പറേച്ചർ മൈനസ് ഔട്ടർ മോസ്റ്റ് ടെമ്പറേച്ചർ. റൈറ്റ്, സെയിം അല്ലേ? സോ ആർ ഇസ് ദ ഡിഫറൻസ്. ആറാണ് നമ്മൾ ഓരോ കണ്ടീഷനും കണ്ടുപിടിക്കുന്നത്. റൈറ്റ്, ആറ് ഡാറ്റാ ബുക്കിൽ ഓൾറെഡി ഉണ്ട്, പക്ഷേ ഡെറിവേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ആറാണ് കണ്ടുപിടിക്കുന്നത്. റൈറ്റ്, സോ ഡെറിവേഷൻ ഈസ് ആസ് സെയിം ആസ് വാട്ട് വി ഹാഡ് ഡൺ ഇൻ ദ സിലിണ്ടർ. ഇറ്റ് ഈസ് ആസ് സെയിം ആസ് വാട്ട് വി ഹാഡ് ഡൺ ഇൻ ദ കേസ് ഓഫ് സിലിണ്ടർ. റൈറ്റ്, ഫോർ വി ആർ ടേക്കിംഗ് ഹിയർ ആർ വൺ ആൻഡ് ആർ ടു ഇസ് ഇന്നർ ആൻഡ് ഔട്ടർ റേഡിയായി. ആർ വൺ ആൻഡ് ആർ ടു ഇസ് ഔട്ടർ റേഡിയായി. ടി വൺ ആൻഡ് ടി ടു എ ടെമ്പറേച്ചർ ഓഫ് ഇന്നർ ആൻഡ് ഔട്ടർ സർഫസ്. കെ ഈസ് ഇ കോൺസ്റ്റന്റ് തെർമൽ കണക്ടിവിറ്റി. ഇറ്റ് എറ്റ് ഈസ് ടേക്കൺ ആസ് ഫോർ യൂണിഫോം കണക്ടിവിറ്റി. റൈറ്റ്, യൂണിഫോം കണക്ടിവിറ്റി ആണെന്ന് എടുക്കുന്നത്. സോ കെ ഈസ് തെർമൽ കണക്ടിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ വിത്ത് ഗിവൺ ടെമ്പറേച്ചർ റേഞ്ച്. സോ തുടങ്ങുന്ന എവിടെയാ? ഫോർ ഫോർ പ്ലെയിൻ വാൾ വി സ്റ്റാർട്ട് ഡെറിവേഷൻ ഫ്രം ദി ഇക്വേഷൻ ഓഫ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റിന്റെ ഡെറിവേറ്റീവ് ഇക്വേഷൻ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. റൈറ്റ്, ഫോർ സിലിണ്ടറിക്കൽ, സപ്പോൾ സിലിണ്ടർ വി സ്റ്റാർട്ടഡ് വിത്ത് ദി സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്. ആൻഡ് ഫോർ ഫോർ സ്ഫിയർ വി ആർ സ്റ്റാർട്ടിംഗ് ദി ഇക്വേഷൻ വിത്ത് ദി ഹീറ്റ് കണക്ഷൻ ഇക്വേഷൻ ഓഫ് സ്പെറിക്കൽ കോർഡിനേറ്റ് വിച്ച് ഈസ് ഗിവൺ ഹിയർ. ഇതായിരുന്നു നമ്മൾ ഡിറൈവ് ചെയ്ത സ്പെറിക്കൽ കോർഡിനേറ്റ് ഇക്വേഷൻ. കാണുമ്പോൾ വലിയ ഇക്വേഷൻ പോലെ തോന്നും, പക്ഷേ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്. റൈറ്റ്, വൺ ബൈ ആർ സ്ക്വയറിന് ഡോ ബൈ ഡോ ആറിന് ആർ സ്ക്വയർ ഔട്ട്. ഈ ഇക്വേഷൻ ജസ്റ്റ് പഠിച്ചു വെക്കാന്നുള്ളൂ. റൈറ്റ്, ജസ്റ്റ് വി ആർ കൺസിഡറിങ് കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെ, കഴിഞ്ഞ ഡിറൈവേഷൻ പോലെ തന്നെ വി ആർ കൺസിഡറിങ് ദി ത്രീ കണ്ടീഷൻസ്. ആ കണ്ടീഷൻ എന്തൊക്കെയാണ്? റൈറ്റ്, ഫസ്റ്റ് വൺ ഈസ് സ്റ്റഡി സ്റ്റേറ്റ്. ഫസ്റ്റ് വൺ ഈസ് ഫോർ സ്റ്റഡി സ്റ്റേറ്റ്. സ്റ്റഡി സ്റ്റേറ്റ് ആകുമ്പോൾ ഡോ ടി ബൈ ഡോട്ടോ ആ ടെമ്പറേച്ചർ ടേം വിൽ ബി സീറോ. ഡോ ടി ബൈ ഡോട്ടോ വിൽ ബി ആ ടേം വിൽ ബി സീറോ ഫോർ സ്റ്റഡി സ്റ്റേറ്റ്. ടൈമിനനുസരിച്ച് മാറുന്നില്ല. സെക്കൻഡ് വൺ ഈസ് യൂണി ഡയറക്ഷൻ ഓഫ് ഫ്ലോ. സിലിണ്ടറിന് കേസിൽ സ്ഫിയറിന് കേസിൽ നമ്മൾ എടുക്കുന്നത് ഹീറ്റ് ഈസ് ഫ്ലോയിങ് ഇൻസൈഡ് ടു ഔട്ട്സൈഡ്, ദാറ്റ് ഈസ് റേഡിയൽ ഡിസ്റ്റൻസ്. റേഡിയൽ ഡയറക്ഷനിലാണ് ഹീറ്റ് ഫ്ലോ ഔട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ടേക്കൺ ആസ് ഹീറ്റ് ഫ്ലോ ഇൻ റേഡിയൽ ഡയറക്ഷൻ. സോ ഫംഗ്ഷൻ ഓഫ് ടി ഈക്വൽ ടു ഫൈവും സെഡും എക്സും ഒക്കെ സീറോ ആണ്. ആറിന് ടേം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. റൈറ്റ്, ഓൺലി ദ ആർ ടേം. ഹിയർ ഫൈവ് വരുന്നുണ്ട്, ഈ ടേം സീറോ ആവും. തീറ്റ വരുന്നുണ്ട്, ഈ ടേം ഒക്കെ സീറോ ആവും. റൈറ്റ്, ദ ഓൺലി ടേം റിമൈനിങ് ഹിയർ ഇറ്റ് ഈസ് ആർ സ്ക്വയറിന് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് തേർഡ് കണ്ടീഷൻ ഈസ് നോ ഹീറ്റ് ജനറേഷൻ. ക്യൂ ജിന് ടേം ഓസ് സീറോ. നമ്മൾ ഇക്വേഷൻ ജസ്റ്റ് എഴുതുന്ന മാത്രമേ ഉള്ളൂ, ഒക്കെ സീറോ ആവുന്നുണ്ട്. രണ്ട് കേസിലും ആറിന് ടേം എന്താണോ അത് മാത്രമേ ബാക്കിയാവുന്നുള്ളൂ. റൈറ്റ്, വൺ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഇൻറ്റു ആർ സ്ക്വയർ ഡോട്ട് ബൈ ഡോ ആർ ആണ്. ഡോ നമ്മൾ എടുത്തത് എന്തുകൊണ്ടാണ്? സ്മോൾ ചേഞ്ച് ആക്കി എടുത്താണ്. അതിൽ നമുക്ക് ഡി എന്ന് കൊടുക്കാം. റൈറ്റ്, സോ ഹിയർ വി ആർ ടേക്കിംഗ് ദിസ് ദ ടേം റിമൈനിങ്, ഓൺലി ടേം റിമൈനിങ് വിൽ ബി ദിസ് ടേം, ആർ ടേം ഓൺലി. മൂന്ന് കണ്ടീഷൻ എടുത്തു, സ്റ്റഡി സ്റ്റേറ്റ് ആണ് എടുത്തു. ഡോട്ട് ബൈ ഡോട്ട് ഇക്വൽ സീറോ. സെക്കൻഡ് കണ്ടീഷൻ ഈസ് യൂണി ഡയറക്ഷൻ ഫ്ലോ. ഇറ്റ് ഈസ് ഫ്ലോയിങ് ത്രൂ എഡിയൽ ഡയറക്ഷൻ. ഇറ്റ് ഈസ് ആർ ടേം.
will be only exist other term phi and theta term will be equal to 0. Third condition is qg equal to 0, which is heat generation term. It is 0. ഇതല്ലേ എ ബി സി ആയിരുന്നില്ലേ ടേം നമ്മളെ ഡെറിവേഷനിൽ ബി പാർട്ട് ഈസ് സി ജനറേഷൻ റൈറ്റ് സീറോ റൈറ്റ് ഫോർ ദ ഇക്വഷൻ റിമൈനിങ് ഈസ് വൺ ബൈ ആർ സ്ക്വയർ ഡോ ബൈ എ ഡോ ആർ ഇൻ ടു ദിസ് ടേം യു ക്യാൻ ഓൾസോ റൈറ്റ് ഈസ് ഡോ മാറ്റി ഡി ആക്കി എഴുതാം വൺ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ടി ബൈ ഡി ആർ ഇൻറ്റു ആർ സ്ക്വയർ ടി ബൈ ഡി ആർ ഇക്കോട് സീറോ റൈറ്റ് വൺ ബൈ ആർ സ്ക്വയർ ഒരിക്കും സീറോ ആവില്ല ബിക്കോസ് ആർ ഇസ് ദ റേഡിയസ് വൺ ബൈ ആർ ബിൽ നെവർ ബിക്കം സീറോ സോ ദ ടേം ഡി ബൈ ഡി ആർ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ഡി ടി ബൈ ഡി ആർ ബി സീറോ ഈ ടേം ആയിരിക്കും സീറോ ആവും റൈറ്റ് ഈക്വൾ ടു സീറോ അല്ലേ എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു സീറോ ഒന്നാവണമെങ്കിൽ എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു സീറോ ഒന്നാവണമെങ്കിൽ എക്സോ വൈ ഏതും ഒന്ന് സീറോ ആവണ്ടേ ഇവിടെ എക്സ് ഇവിടെ വൺ ബൈ ആർ സ്ക്വയർ സീറോ ആവില്ല അതോ സെക്കൻഡ് കണ്ടി സെക്കൻഡ് പാർട്ട് വിൽ ബി സീറോ സോ ഡോ ബൈ ഡോ ആർ ഇൻറ്റു ആർ സ്ക്വയർ ഇ ടി ബൈ ഡോ ആർ ഈക്വൽ ടു സീറോ ഓക്കെ സോ വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ഓർ വി ക്യാൻ റൈറ്റ് ടേം ആസ് ഡിഫറൻഷിയേറ്റ് ദ ടേം ഡി ബൈ ഡി ആർ ഇൻറ്റു ആർ സ്ക്വയർ ഇ ടി ബൈ ഡി ആർ വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ദ ടേം ഡി ബൈ ഡി ആർ ക്യാൻസൽ ആയി പോകാൻ ചെയ്യുക അതിലേക്ക് കോൺസ്റ്റൻ്റ് ആഡ് ചെയ്യും റൈറ്റ് ആർ സ്ക്വയർ ഇൻറ്റു ഡി ടി ബൈ ഡി ആർ ഈക്വൽ ടു സി ആർ സ്ക്വയർ ഇൻറ്റു ഡി ടി ബൈ ഡി ആർ ഈക്വൽ ടു സി എ കോൺസ്റ്റൻറ്റ് ദിസ് ടേം ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ടേം ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി ടി ബൈ ഡി ആർ അവിടെ വെച്ചിട്ട് ആർ സ്ക്വയർ അങ്ങോട്ടേക്ക് എടുത്തിട്ടൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇൻറ്റഗ്രേറ്റിൻ്റെ അബോവ് ഇക്വേഷൻ ദി ഇക്വേഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത് ടി ഈക്വൽ ടു മൈനസ് സി ബൈ ആർ പ്ലസ് സി വൺ കഴിഞ്ഞ സിലിണ്ടറിക്കലിൻ്റെ കേസിൽ നമുക്ക് എന്ത് കിട്ടി നോക്കാം ഇതിനകത്തൊന്ന് കിട്ടി നോക്കാം ടി ആണ് മാറുന്ന ടേം ടി റൈറ്റ് ടി ഈക്വൽ ടു ഇൻറ്റഗ്രേറ്റ് ദിസ് ബൈ ഇൻറ്റഗ്രേറ്റിംഗ് ദിസ് അബോവ് ഇക്വേഷൻ വി വിൽ ഗെറ്റ് ഇക്വേഷൻ ബൈ ഇൻറ്റഗ്രേറ്റിംഗ് ആസ് ടി ഈക്വൽ ടു മൈനസ് സി ബൈ ആർ പ്ലസ് സി വൺ മൈനസ് വൺ ബൈ ആർ ആ സ്ക്വയർ മൈനസ് വൺ ബൈ ആർ എന്ന് വരുന്ന അപ്പുറത്തേക്ക് എടുത്തിട്ടാണ് റൈറ്റ് സോ മൈനസ് സി ബൈ ആർ പ്ലസ് സി വൺ ഡി ടി ബൈ ഡി ആറിൻ്റെ ഡിഫറൻഷ്യൽ ടി ആണ് ടി ഈക്വൽ ടു സി ബൈ ആർ പ്ലസ് സി വൺ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ഇക്വേഷൻ തന്നെ വാട്ട് ഈസ് ക്യൂ ഈക്വൽ ടു മൈനസ് കെ എ ഡി ടി ബൈ ഡി ആർ ഇതാണ് നമ്മുടെ ഇക്വേഷൻ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടി ഫോർ ടി ടി കണ്ടുപിടിക്കുന്നു ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു റൈറ്റ് അതല്ല കഴിഞ്ഞ ഡെറിവേഷൻ നമ്മൾ ചെയ്തത് അപ്പോൾ ആസ് ലൈക്ക് ആസ് ടി ഈസ് ഗിവൺ ആസ് ടി ഈസ് ഒരു മൈനസ് സി ബൈ ആർ പ്ലസ് സി വൺ നമ്മൾ ചെയ്യുന്നത് സി ആൻഡ് സി വൺ കണ്ടുപിടിക്കുന്നു വി ഹാവ് ടു ഫൈൻഡ് ദിസ് കോൺസ്റ്റൻറ്റ് സി ആൻഡ് സി വൺ നമ്മൾ കഴിഞ്ഞ സെയിം സ്റ്റെപ്പ് തന്നെ സി ആൻഡ് സി വൺ ചെയ്യുന്നു ഫോർ ഫൈൻഡിങ് ദി സി ആൻഡ് സി വൺ വി ആർ അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ റൈറ്റ് വി ആർ അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ വി ആർ അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ ആസ് അറ്റ് ആർ ഈക്വൾ ടു ആർ വൺ റേഡിയസ് ആർ വൺ ആകുമ്പോൾ അറ്റ് ആർ ഈക്വൾ ടു ആർ വൺ ആർ ഈക്വൾ ടു ആർ വൺ ടി ഈക്വൾ ടി വൺ റൈറ്റ് സി അല്ലേ റേഡിയസ് ആർ വൺ ആകുമ്പോൾ ടെമ്പറേച്ചർ ടി വൺ ആൻഡ് ആർ ഈക്വൾ ടു ആർ ടു ആകുമ്പോൾ ടെമ്പറേച്ചർ ടി ടു ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ആർ ഈക്വൾ ടു ആർ വൺ ടി ഈക്വൾ ടി വൺ ആൻഡ് ആർ ഈക്വൾ ടു ആർ ടു ടി ഈക്വൾ ടു ടി ടു ഡൗട്ട് ചെയ്യാം ദാറ്റ് ബൗണ്ടറി കണ്ടീഷൻ യു ആർ അപ്ലൈയിങ് ഹിയർ അറ്റ് ആർ ഈക്വൾ ടു ആർ വൺ ടി ഈക്വൾ ടി വൺ ആൻഡ് അറ്റ് ആർ ഈക്വൾ ടു ആർ ടു ടി ഈക്വൾ ടി ടു അതിവിടെ കൊടുക്കുക ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടും ടി വൺ ഈക്വൽ ടു മൈനസ് സി വൺ സോറി ടി വൺ ഈക്വൽ ടു മൈനസ് സി ബൈ ആർ വൺ പ്ലസ് സി വൺ ടി വണ്ണിന് ടി വൺ ടിക്ക് ടി വണ്ണും ആറിന് ആർ വണ്ണും കൊടുക്കുന്ന ഫസ്റ്റ് കണ്ടീഷൻ റൈറ്റ് സെക്കൻഡ് കണ്ടീഷൻ ഈസ് ബൈ അപ്ലൈയിങ് ടി ടു ആൻഡ് ആർ ടു ടി ടു ഈക്വൽ ടു മൈനസ് സി ബൈ ആർ ടു പ്ലസ് സി വൺ ടിക്ക് ടി ടു കൊടുക്കുന്നു ആർ ടു ആറിന് കൊടുക്കുന്നു ഡിഫറൻസ് ഒന്നുമില്ല കൊടുക്കുന്നു ആൻഡ് വി ആർ ഗെറ്റിംഗ് ടു ഇക്വേഷൻ ടി വൺ ആൻഡ് ടി ടു ഓക്കെ ടി വൺ ടി ടു കിട്ടി ആൻഡ് ദേർ ആഫ്റ്റർ യു വാണ്ട് ടു ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് സി ആൻഡ് സി വൺ റൈറ്റ് ഓർ വി വാണ്ട് ടു ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് സി ആൻഡ് സി വൺ ആണ് സോ ഇത് വൺ ആണ് ഇത് ടു ആണെങ്കിൽ വൺ മൈനസ് ടു ടി വൺ മൈനസ് ടി ടു ചെയ്യാം ടി വൺ മൈനസ് ടി ടു ചെയ്യാം എന്ത് കിട്ടും ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചു തരാം റൈറ്റ് ഒന്ന് നോക്കിയാൽ മതി ഇതാണ് കിട്ടുന്നത് എങ്ങനെ കിട്ടുന്നത് ഞാൻ കാണിച്ചു തരാം റൈറ്റ് ടി മൈനസ് ടി വൺ അപ്പോൾ ഫസ്റ്റ് ടി മൈനസ് ടി വൺ ഈക്വൽ ടു ടി വൺ മൈനസ് ടി ടു ഈക്വൽ ടു എൽ എച്ച് എസ് ആണ് റൈറ്റ് ടി വൺ മൈനസ് ടി ടു ഇത് സി വൺ മൈനസ് സി വൺ ആകുമ്പോൾ ഇത് സീറോ ആയിപ്പോ അല്ലേ സി വൺ മൈനസ് സി വൺ സീറോ ആയിപ്പോ അപ്പോൾ ദിസ് ടേം ആണ് നമ്മൾ മൈനസ് ചെയ്യുന്നത് നെഗറ്റീവ് സി ബൈ ആർ വൺ മൈനസ് നെഗറ്റീവ് സി ബൈ ആർ ടു ശരിയല്ലേ നെഗറ്റീവ് സി ബൈ ആർ വൺ മൈനസ് നെഗറ്റീവ് സി ബൈ ആർ ടു ആ നെഗറ്റീവ് നെഗറ്റീവും പോസിറ്റീവ് ആവും റൈറ്റ് നെഗറ്റീവ് നെഗറ്റീവും പോസിറ്റീവ് ആവും അപ്പോൾ ഇക്വേഷൻ എന്താ വരിക മൈനസ് സി ബൈ ആർ വൺ പ്ലസ് സി ബൈ ആർ ടു ന്യൂമറേറ്റർ സെയിം ആണ് ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് ഒരുമിച്ചതായിരുന്നു സോ വി കാണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ദിസ് ഇക്വേഷൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് സി ആർ ടു പ്ലസ്
സി ആർ വൺ ഡിവൈഡ് ബൈ ആർ വൺ ആർ ടു, ശരിയല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എനിക്ക് ഇവിടെ കോമൺ ആയ ടേം എന്താണ്? സി ഓർ മൈനസ് സി, അല്ലേ? അപ്പം മൈനസ് അവിടെ വെച്ച് സി പുറത്തെടുത്തിട്ട് ഇങ്ങനെ എഴുതാം, ആർ ടു പ്ലസ് ആർ വൺ ഡിവൈഡ് ബൈ ആർ വൺ ആർ ടു. ഇതൊക്കെ എന്താണ്? ടി വൺ മൈനസ് ടി ടു ആണ്, റൈറ്റ്? ടി വൺ ടു മൈനസ് സി ഇൻറ്റു ആർ വൺ ആർ ടു പ്ലസ് ആർ വൺ ഡിവൈഡ് ബൈ ആർ വൺ ആർ ടു എന്ന് കിട്ടി. ആർ വൺ പ്ലസ് ആർ ടു ആർ വൺ ആർ ടു. എൻ്റെ നമുക്ക് സി ഈക്വൽ ടു നോക്കി എഴുതാം. സി ഈക്വൽ ടു, സി ഈക്വൽ ടു എന്താ? സി ഈക്വൽ ടു ഇത് മുകളിൽ പോവും, ഇത് അടിയിൽ വരും, അല്ലേ? അതായത് ടി വൺ മൈനസ് ടി ടു ഇൻറ്റു ആർ വൺ ആർ ടു, ഇത് മുകളിൽ പോവും, എന്നിട്ട് ഇട്ടാൽ അടിയിൽ വരും, റൈറ്റ്? അടിയിൽ വരുന്ന ടേം എന്താണ്? ആർ ടു പ്ലസ് ആർ വൺ, ആർ ടു പ്ലസ് ആർ വൺ അടിയിൽ വരുന്നത്, റൈറ്റ്? ഇപ്പോൾ നെഗറ്റീവ് ടേം ഇല്ലേ, നെഗറ്റീവ് നെഗറ്റീവ് ടേം വയ്ക്കാൻ, റൈറ്റ്? നെഗറ്റീവ് ആർ ടു പ്ലസ് ആർ വൺ ആണ് അടിയിൽ വരുന്നത്, അല്ലേ? നെഗറ്റീവ് ആർ ടു പ്ലസ് ആർ വൺ അടിയിൽ വരും, നെഗറ്റീവ് ഓഫ് ആർ ടു പ്ലസ് ആർ അവിടെ വരുന്നു. നെഗറ്റീവ് ഓഫ് ആർ ടു പ്ലസ് ആർ വൺ അടിയിൽ വന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം? ആർ വൺ മൈനസ് ആർ ടു നോക്കിക്കൂടെ, ആർ വൺ മൈനസ് ആർ ടു നെഗറ്റീവ് ആർ ടു പ്ലസ് ആർ വൺ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആർ വൺ മൈനസ് ആർ ടു എഴുതാം, നെഗറ്റീവ് അല്ലേ? ആ നെഗറ്റീവ് ആർ വൺ മൈനസ് നെഗറ്റീവ് ആർ ടു, അത് നെഗറ്റീവ് ടേം ഒഴിവാക്കണമെങ്കിൽ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ മൈനസ് ആക്കി ഇട്ടാൽ മതി, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സി എന്ത് കിട്ടും? ടി വൺ മൈനസ് ടി ടു ഇൻറ്റു ആർ വൺ ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ മൈനസ് ആർ ടു. ബ്രാക്കറ്റ് അവിടെ ഇല്ല കേട്ടോ, മൈനസ് ബ്രാക്കറ്റ് അവിടെ കാണുന്നില്ല. നെഗറ്റീവ് ആർ വൺ മൈനസ് ആർ ടു, അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സി ടി വൺ മൈനസ് ടി ടു ഇൻറ്റു ആർ വൺ ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ മൈനസ് ആർ ടു. ടി വൺ മൈനസ് ടി ടു ഇൻറ്റു ആർ വൺ ആർ ടു ഇത് മൈനസ് ചെയ്തു, സി മൈനസ് കോമൺ പുറത്തെടുത്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു, സി ഈക്വൽ ടു ഒക്കെ എഴുതി. ദാറ്റ് ഈസ് ടി വൺ മൈനസ് ടി ടു ഇൻറ്റു ആർ വൺ ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ മൈനസ് ആർ ടു, റൈറ്റ്? സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ സി. പിന്നെ സി വൺ എങ്ങനെ കിട്ടും? സി വി ഗോട്ട് ദ വാല്യൂ ഓഫ് സി ഫോർ ഹിയർ ഈ ക്വസ്റ്റ്യൻ എന്ന് സി വൺ ഈക്വൽ ടു എഴുതിക്കൂടെ. സി വൺ ഈക്വൽ ടു, സി വൺ ഈക്വൽ ടു ടി വൺ പ്ലസ് സി ബൈ ആർ വൺ, റൈറ്റ്? ഈ ടൈം അങ്ങോട്ട് പോകും, സി വൺ ഈക്വൽ ടു ടി വൺ പ്ലസ് സി ബൈ ആർ വൺ. സി നമുക്കിപ്പോൾ കിട്ടി, സി ഈസ് ഓൾറെഡി ഗോട്ട് ഹിയർ, ആൻഡ് അപ്ലൈ ദ വാല്യൂ ഓഫ് സി ഹിയർ. സി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ടി വൺ പ്ലസ് സിക്ക് എന്താ കിട്ടിയത്? ടി വൺ മൈനസ് ടി ടു ഇൻറ്റു ആർ വൺ ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ മൈനസ് ആർ ടു. സിക്ക് വാല്യൂ കൊടുത്തു, ബട്ട് ഹിയർ കോസ് ഒരു ഒരു ആർ വൺ ഇവിടെയുണ്ട്, അല്ലേ? സോ ആർ വൺ പുട്ട് ആർ വൺ ഹിയർ, ആർ വൺ ഇൻറ്റു സി വൺ മൈനസ് ടു. ദിസ് ഈസ് ദ വാല്യൂ ഓഫ് സി. ടി വൺ പ്ലസ് ടി വൺ മൈനസ് ടി ടു ഇൻറ്റു ആർ വൺ ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ ഇൻറ്റു ആർ വൺ മൈനസ് ആർ ടു. ജസ്റ്റ് വി വോണ്ട് യു ജസ്റ്റ് ഓൺലി തിങ് യു ആർ ഡൂയിങ് ഇസ് ടു ഫൈൻഡ് ദി വാല്യൂ ഓഫ് സി ആൻഡ് സി വൺ. സി ആൻഡ് സി വണ് കാണാൻ വേണ്ടി ജസ്റ്റ് അപ്ലൈ ദി ബൗണ്ടറി കണ്ടീഷൻ. ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്ത് രണ്ട് ഇക്വേഷൻ കിട്ടും, ആ രണ്ട് ഇക്വേഷനെ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് സി കിട്ടും. ആ വാല്യൂ സി മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ സി വൺ എന്ന് കിട്ടും, റൈറ്റ്? സിംപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ, സി ആൻഡ് സി വൺ. ദെൻ പുട്ട് ദ വാല്യൂസ് ഓഫ് സി ആൻഡ് സി വൺ ടു ദി വാല്യൂ ടി. ആ കിട്ടിയ വാല്യൂ നമ്മളിവിടെ കൊടുക്കുന്നു, വി ആർ അപ്ലൈ ദിസ് വാല്യൂ ഹിയർ, ഈ കൊടുക്കുന്നു, ടി ഈക്വൽ ടു കൊടുക്കുന്നു. അപ്ലൈ ഇൻ ദി വാല്യൂ കോൺസ്റ്റൻസ്, വി ആർ അപ്ലൈ ഇൻ ദി വാല്യൂ മൈനസ് ടി വൺ മൈനസ് ടി ടു ഇൻറ്റു ആർ വൺ മൈനസ് ആർ ടു. മൈനസ് വരുന്നത് മൈനസ് ഇസ് ദ റൈറ്റ്, ഈക്വൽ മൈനസ് ഇല്ല അവിടെ, മൈനസ് ഇസ് ദ. സോ മൈനസ് ടി വൺ മൈനസ് ടി ടു ഇൻറ്റു ആർ ആർ വൺ ആർ ടു ഡിവൈഡ് ബൈ ആർ ഇൻറ്റു ആർ വൺ മൈനസ് ആർ ടു. ആർ ആർ ഇൻറ്റു എങ്ങനെ വരുന്നത്? ഇവിടെ ഒരു ആറുള്ളുണ്ട് അല്ലേ? ഇവിടെ ആറുള്ളതാണ് സീൻ്റെ, സീൻ്റെ അടിയിൽ ഒരു ആർ ടു വരുന്നു, ആറിൻ്റെ ആർ വൺ മൈനസ് ടു പ്ലസ് ദ നെക്സ്റ്റ് വാല്യൂ സി വൺ വാല്യൂ. ടി വൺ പ്ലസ് ടി വൺ മൈനസ് ടി ടു ഇൻറ്റു ആർ വൺ ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ ഇൻറ്റു ആർ വൺ മൈനസ് ആർ ടു കൊടുത്തു. അടുത്ത സ്റ്റെപ്പ് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, ഈ ആർ വൺ ആർ ടു അടിയിലേക്ക് കൊണ്ടുവരികയാണ്, ടി വൺ മൈനസ് ടി ടു ഇൻറ്റു ആർ വൺ ആർ ടു അല്ലേ? അത് നമുക്ക് ഇത് താഴെ എഴുതിക്കൂടെ, ആർ വൺ ആർ ടു നോക്കിക്കൂടെ, അടിയിൽ കൂട്ടുക. അതായത് എ ഇൻറ്റു ബി ബൈ സി എന്നുള്ളതാണ് ക്വസ്റ്റനെങ്കിൽ എ ഇൻറ്റു സി ബൈ ബി എന്ന് കൊടുത്താലോ, എ ബൈ സി ബൈ ബി എന്ന് നോക്കിക്കൂടെ, ബി ആണ് മുകളിൽ പോയിട്ട് എ ഇൻറ്റു ബി ആവുന്നത്, റൈറ്റ്? അങ്ങനെ ആർ വൺ ആർ ടുവിൻ്റെ അടിയിലേക്ക് കൊണ്ടുവരാം, ആർ വൺ ആർ ടുവിൻ്റെ അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു രണ്ട് സ്റ്റെപ്പിലും, രണ്ട് കേസിലും, ഇവിടെയും അതെ ഇവിടെയും അതെ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആർ ഇൻറ്റു ആർ വൺ മൈനസ് ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ ആർ ടു എന്നാണ് വരിക. അപ്പോൾ ഈ രണ്ടിനും ആർ വൺ ആർ ടു അപ്ലിക്കബിൾ ആണ്,
രണ്ടിന് മാറണം ആ ടോപ്പിക്കുകളാണ് റൈറ്റ്. ഫസ്റ്റ് കണ്ടീഷൻ എടുക്കുമ്പോൾ എന്താ വരിക, ആർ ഇൻറ്റു ഇതിന് കൊടുക്കുമ്പോൾ ആർ വൺ കെ ക്യാൻസൽ, ഇയർ വൺ ബൈ ആർ ടു വരും മൈനസ്. ഈ ഇക്വേഷനോട് കൊടുക്കുമ്പോൾ ആർ ടു ക്യാൻസൽ ആവും, മൈനസ് വൺ ബൈ ആർ വൺ ആവും റൈറ്റ്. അപ്പോൾ ആർ ഇൻറ്റു വൺ ബൈ ആർ ടു മൈനസ് വൺ ബൈ ആർ വൺ ആവും, ഇയർ വൺ ആർ ടുയുടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൈറ്റ്. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടി വൺ മൈനസ് സീറോ ഡിവൈഡ് ബൈ ആർ ഇൻറ്റു ഈ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ വൺ ബൈ ആർ ടു മൈനസ് വൺ ബൈ ആർ വൺ, വൺ ബൈ ആർ ടു മൈനസ് വൺ ബൈ ആർ വൺ. സെയിം ഈസ് അപ്ലൈഡ് ഇൻ ദിസ് കേസ് ഓൾസോ. ഈ കേസിലും അങ്ങനെ തന്നെ ആർ വൺ ആർ ടു ഡിവൈഡ് ബൈ വൺ ബൈ ആർ ടു മൈനസ് ആർ വൺ ബൈ ആർ വൺ. ഓക്കെ, അത്രയേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത് മൈനസ് മൈനസ് എ പ്ലസ് ബി എന്നാണ്, ഈ ടേമിനെ ഇപ്പുറത്ത് കൊണ്ടുപോയാലോ. അപ്പോൾ ഇത് മൈനസ് ഇത് എന്നതാണോ റൈറ്റ്. മൈനസ് എ പ്ലസ് ബി എന്നിട്ട് നമുക്ക് ബി മൈനസ് എ എന്നതാണോ, മൈനസ് എ പ്ലസ് ബി എന്നുള്ളത് ബി മൈനസ് എ, ബി ഇപ്പുറത്ത് കൊണ്ടു ചെയ്താലോ റൈറ്റ്. അതുകൊണ്ട് ഈ ടേം നമ്മൾ ഇടത്തോട്ട് കൊണ്ടുവരും റൈറ്റ്. ടി വൺ പ്ലസ് ദിസ് ടേം മൈനസ് ദിസ് ടേം, അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇതിൽ കോമൺ ആയിട്ട് ടേം ഉണ്ട്. വാട്ട് ഈസ് കോമൺ ടേം? ടി വൺ മൈനസ് ടി ടു ഇൻറ്റു ടി വൺ മൈനസ് ടി ടു ഇൻറ്റു വൺ ബൈ ആർ ടു മൈനസ് ആർ വൺ അല്ലേ. ടി വൺ മൈനസ് ടി ടു ഇൻറ്റു വൺ ബൈ ആർ ടു മൈനസ് ആർ വൺ ഇവിടെയുണ്ട്, ടി വൺ മൈനസ് ടി ടു ബൈ വൺ ബൈ ആർ ടു മൈനസ് ആർ വൺ ഇവിടെയുണ്ട്. ദാറ്റ് ഈസ് ടേക്കൺ ഔട്ട് സൈഡ്. സോ ടി വൺ പ്ലസ് ടി വൺ പുറത്തല്ലേ ഉള്ളത്, ടി വൺ പ്ലസ് അവിടെ ടി വൺ പ്ലസ് ടി വൺ മൈനസ് ടി ടു ഇൻറ്റു വൺ ബൈ ആർ ടു മൈനസ് വൺ ബൈ ആർ വൺ പുറത്തെടുത്തു. ടി വൺ മൈനസ് ടി ടു ഇൻറ്റു വൺ ബൈ ആർ ടു മൈനസ് വൺ ബൈ ആർ വൺ പുറത്തെടുത്തു. എക്സ്ട്രാ വരുന്ന ടേം എന്താണ്, ഇവിടെ വൺ ബൈ ആർ വൺ ഉണ്ട് മൈനസ് ഇതിൽ അപ്പുറത്തുള്ളത് വൺ ബൈ ആർ വൺ മൈനസ് ഇയർ വൺ ബൈ ആർ, വൺ ബൈ ആർ വൺ മൈനസ് വൺ ബൈ ആർ. ഇതാണ് ടിന്റെ ഇക്വേഷൻ. ദിസ് ദ വാല്യൂ ഓഫ് ടി. ടി ഈക്വൽ ടു ടി വൺ പ്ലസ് ടി വൺ മൈനസ് ടി ടു ഡിവൈഡ് ബൈ വൺ ബൈ ആർ ടു മൈനസ് വൺ ബൈ ആർ വൺ ഇൻറ്റു വൺ ബൈ ആർ വൺ മൈനസ് ആർ. ഇതാണ് ടിന്റെ വാല്യൂ. ഓക്കെ, ടി കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് വി വാണ്ട് ടു ഡു ഈസ് ടു ഫൈൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ, ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ അറിയാം നമുക്ക്. ക്യൂ ഈക്വൽ ടു മൈനസ് കെ എ ഇൻറ്റു ഡി ടി ബൈ ഡി ആർ. സോ ഹിയർ ടി ആണ് നമുക്ക് കിട്ടിയത്. സോ മൈനസ് ഫോർ ഇൻറ്റു മൈനസ് കെ ഇൻറ്റു എ ഏരിയ. ഏരിയ എന്താണ് ഇവിടെ, ഫോർ പൈ ആർ സ്ക്വയർ. ഇപ്പോൾ ദിസ് ഇസ് കണ്ടീഷൻ ഓഫ് സ്പിയർ, ഇറ്റ് ഇസ് നോട്ട് സിലിണ്ടർ. കണ്ടീഷൻ ഓഫ് സ്പിയർ ആണ് എടുക്കുന്നത്. സോ ഏരിയ വിൽ ബി ഡിഫറെൻറ്റ്. ഫോർ പൈ ആർ സ്ക്വയർ ഇസ് ദി സർഫസ് ഏരിയ. സോ കെ ഇൻറ്റു ഏരിയ ഈസ് ഫോർ പൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി ആർ ഓഫ് ടി. ടിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ടി ഹിയർ. ടിക്ക് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇങ്ങനെ, ടി കു ടി കു ടി വൺ പ്ലസ് ടി വൺ മൈനസ് ടി ടു ഡിവൈഡ് ബൈ വൺ ബൈ ആർ ടു മൈനസ് വൺ ബൈ ആർ വൺ ഇൻറ്റു വൺ ബൈ ആർ മൈനസ് ദിസ് വാല്യൂ, സെയിം വാല്യൂ റൈറ്റ്. ആൻഡ് ഈ ആർ റൈറ്റിംഗ് നെഗറ്റീവ് ഓഫ് കെ പൈ, സെയിം റൈറ്റിംഗ് സ്റ്റെപ്പ് ആസ് ഫോർ പൈ ആർ സ്ക്വയർ ഇൻറ്റു ഡിഫറൻഷ്യേറ്റ് ദിസ് ടേം. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ, ഉള്ളിലേക്ക് ഇറക്കി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡി ബൈ ആർ ഓഫ് ടി വൺ അത് കോൺസ്റ്റൻ്റ് ആണ്, സീറോ ഒഴിവാക്കാം റൈറ്റ്. ഇത് കൊടുക്കാം ദിസ് ടേം, ദിസ് ഹോൾ ടേം എടുത്തു കഴിഞ്ഞാൽ ഈ ടേം കോൺസ്റ്റ് പുറത്തെടുക്കാം. ഈ ടേം കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുത്ത് ഡി ബൈ ഡി ആർ പുറത്തെടുത്ത് ജസ്റ്റ് ആട് വെച്ചു. ടി വൺ സി ടി വൺ വൺ ബൈ ആർ ടു മൈനസ് വൺ ബൈ ആർ ആണ് കൊടുത്തത്. സോ ഡിഫറൻഷ്യൽ ദിസ് ടേം, ഇതിൽ വൺ ബൈ ആർ മാറ്റി എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് വൺ ബൈ ആർ ആണുള്ളത്, ആർ വൺ ആണുള്ളത്. ആർ ടു ആർ വണ്ണും ആർ വൺ ഒന്നും ഡി ആറിൽ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല, ആർ മാത്രമേ റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളൂ റൈറ്റ്, ആർ മാത്രം. സോ ഡി ബൈ ഡി ആർ ഓഫ് നെഗറ്റീവ് വൺ ബൈ ആർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ വൺ ബൈ ആർ നെഗറ്റീവ് വൺ ബൈ ആർ സ്ക്വയർ. അപ്പോൾ അത് ടേം എന്താണ് പുറത്തെടുക്കുന്നത് റൈറ്റ്. ടി വൺ ക്യാൻസൽ ആവുന്നു ആൻഡ് ദിസ് ടേം ഈസ് കോൺസ്റ്റൻ്റ് ടേക്കിംഗ് ഔട്ട് സൈഡ്. ടി ടു ടി വൺ മൈനസ് ടി ടു വൺ ബൈ ആർ ടു മൈനസ് വൺ ബൈ ആറിന് പുറത്തെടുക്കുന്നു. ഇവിടെയും വൺ ബൈ ആർ മൈനസ് സീറോ ആവുന്നു ആൻഡ് നെഗറ്റീവ് വൺ ബൈ ആറിൻ്റെ നിന്ന് മാറുന്നു, നെഗറ്റീവ് വൺ ബൈ ആർ സ്ക്വയറായി മാറും, നെഗറ്റീവ് വൺ ബൈ ആർ സ്ക്വയർ. ആ നെഗറ്റീവ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ വൺ ബൈ ആർ നെഗറ്റീവ് വൺ ബൈ ആർ സ്ക്വയറായി മാറും. സോ നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് ഗെറ്റ് ക്യാൻസൽഡ്, യ നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്യാൻസൽഡ്. ദി ഇക്വേഷൻ ഈസ് ഫോർ ഇൻറ്റു പൈ ആർ സ്ക്വയർ ഇൻറ്റു ടി വൺ മൈനസ് ടി ടു ബൈ വൺ ബൈ ആർ ടു മൈനസ് വൺ ബൈ ആർ വൺ. അതിനെ നമ്മൾ വൺ ബൈ ആർ ടു മൈനസ് വൺ ബൈ ആർ വണ്ണിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആർ വൺ മൈനസ് ആർ ടു ഡിവൈഡ് ബൈ ആർ ടു ആർ വൺ, ആർ വൺ മൈനസ് ആർ ടു ഡിവൈഡ് ബൈ ആർ ടു ആർ വൺ. ദിസ് ഇസ് ഇൻറ്റു വൺ ബൈ ആർ സ്ക്വയർ. ഇവിടെ ഈ ആർ സ്ക്വയറും ഈ ആർ സ്ക്വയറും ക്യാൻസൽ ആകും. സോ ദ ഇക്വേഷൻ വിത്ത് ഗെറ്റ് ഈസ് മൈനസ് കെ മൈനസ് ഫോർ പൈ കെ ഇൻറ്റു ടി വൺ മൈനസ് ടി ടു ഇൻറ്റു ഈ ആർ വൺ ആർ ടു മുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആർ വൺ ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ മൈനസ് ആർ ടു. അൾട്ടിമേറ്റ്ലി ഇവ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുകളിൽ ടി വൺ ഒരു ടെമ്പറേച്ചർ ടേം മാത്രം വെച്ച് ബാക്കി അടിയിലേക്ക് കൊണ്ടുവരികയാണ്. അത് അടിയിലേക്ക് കൊണ്ടുവരുന്ന ടേമാണ് ആറ് അല്ലേ, റേഡിയസ് ക്രിട്ടിക്കൽ തിക്നെസ് സോറി റെസിസ്റ്റൻസ്.
അപ്പോൾ ടി വൺ മൈനസ് ടി ടു ഒഴികെ ബാക്കിയൊക്കെ താഴെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഫോർ പൈ കെ ടി വൺ മൈനസ് ടി ടു ഇക്വേഷനാണ് ഉള്ളത്. സോ ടി വൺ മൈനസ് ടി ടു മാത്രം മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കടിയിൽ കൊണ്ട് വന്നാൽ എന്താ വരിക, ആർ ടു മൈനസ് ആർ വൺ ഡിവൈഡ് ബൈ ആർ ടു മൈനസ് ആർ വൺ ഡിവൈഡ് ബൈ ടി വൺ മൈനസ് ടി ടു ഡിവൈഡ് ബൈ ആർ ടു മൈനസ് ആർ വൺ ഡിവൈഡ് ബൈ ആർ വൺ ആർ ടു. ഇവിടെ വൺ ബൈ ഫോർ പൈ കെ ഉണ്ട്, ഫോർ പൈ കെ അടിക്ക് പോകുന്നു. ഫോർ പൈ കെ ഇതാണ് നിങ്ങളുടെ ആർ വാല്യൂ. ദിസ് ഈസ് ദി ഇക്വേഷൻ, ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ ഫോർ സ്ഫെറിക്കൽ കോർഡിനേറ്റ്. ദിസ് ഈസ് വാട്ട് എക്സ്പ്ലെയിൻഡ് ഹിയർ. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, റൈറ്റ്? ഇവിടെ നിങ്ങളുടെ ഡാറ്റ ബുക്കിൽ കൊടുത്തിരിക്കുന്നു, ഡാറ്റ ബുക്ക് വൺ ബൈ ഫോർ പൈ കെ ഇൻറ്റു വൺ ബൈ ആർ വൺ മൈനസ് വൺ ബൈ ആർ ടു. ഇവിടെ കാണുന്നുണ്ടല്ലോ ഫോർ ഹോളോ സ്ഫിയർ, ആർ ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ കെ ഇൻറ്റു വൺ ബൈ ആർ വൺ മൈനസ് വൺ ബൈ ആർ ടു. ഈ വൺ ബൈ ആർ വൺ മൈനസ് വൺ ബൈ ആർ ടു ആണ് കോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആർ ടു മൈനസ് ആർ വൺ ഡിവൈഡ് ബൈ ആർ വൺ ആർ ടു ആകുന്നത്. ആർ ടു മൈനസ് ആർ വൺ ഡിവൈഡ് ബൈ വൺ ബൈ ആർ ടു, ആർ വൺ ആർ ടു ആകുന്നു അല്ലേ. അപ്പോൾ ആറിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, വൺ ബൈ ഫോർ പൈ കെ ഇൻറ്റു ആർ ടു മൈനസ് ആർ വൺ ഡിവൈഡ് ബൈ ആർ വൺ ആർ ടു. ദിസ് ഇസ് ദി ആർ വാല്യൂ ആൻഡ് ന്യൂമറിക്കൽ ന്യൂമറിക്കൽ എന്നാണ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഡെൽറ്റ ടി, ഇൻസൈഡ് ടെമ്പറേച്ചർ മൈനസ് ഔട്ട് സൈഡ് ടെമ്പറേച്ചർ. പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ലുക്ക് എത്തി ഡാറ്റ ബുക്ക്, ഡാറ്റ ബുക്ക് എടുക്കുക. ജസ്റ്റ് ഹോളോസ്ഫിയറിൻ്റെ പ്രോബ്ലം വന്നതെങ്കിൽ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ഹോളോ സിലിണ്ടറിൻ്റെ പ്രോബ്ലം വന്നെങ്കിൽ ജസ്റ്റ് ടേക്ക് ദി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ടി ബൈ ആർ. ദിസ് ഇസ് ഇക്വേഷൻ ഡെൽറ്റ ടി ബൈ ആർ. അതിന് ഡെൽറ്റ ടി ബൈ ആറിൻ്റെ ആറിൻ്റെ വാല്യൂ എന്താണ് നോക്കുക, റൈറ്റ്? ആറിൻ്റെ വാല്യൂ നോക്കുക, ഡെൽറ്റ ടി എന്താണ് ഇൻസൈഡ് ടെമ്പറേച്ചർ മീൻസ് ഔട്ട് സൈഡ് ടെമ്പറേച്ചർ, ആൻഡ് ജസ്റ്റ് ഫോളോ അപ്പ് ദി ക്വസ്റ്റ്യൻ. പ്രോബ്ലം വന്നെങ്കിൽ ഇക്വേഷൻ ഡെറിവേഷൻ വന്നതെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യുന്നുള്ളൂ, റൈറ്റ്? This is the heat transfer rate of hollow cylinder. Hollow cylinder is done. So just look at the conus sphere. Hollow sphere is done. Conus sphere, hollow sphere is done. Conus sphere is done. Right. What is the heat condition through conus sphere? Conus sphere is done. Conus sphere is done. Let's look. Right. What is the heat condition through conus sphere? നമ്മൾ നേരത്തെ കഴിഞ്ഞ ഇത് പഠിച്ചതിന് ഫസ്റ്റത്തെ ഹോളോ സ്ഫിയർ പഠിക്കാൻ, ഹോളോ സിലിണ്ടർ പഠിക്കാനേ ടഫ് ഉണ്ടായിട്ടുള്ളൂ. ഹോളോ കോമ്പോസിറ്റ് എത്തുമ്പോൾ സിമ്പിളായിരുന്നു. ഇവിടെ തന്നെ നമ്മൾ ആദ്യം പഠിച്ച വെച്ചൊരു ഇക്വേഷൻ ഉണ്ട് ഹോളോ സ്ഫിയറിന്. ഈ കോമ്പോസിറ്റ്സിലേക്ക് വരുമ്പോൾ ഡിഫറൻസ് ഈസ് രണ്ട് മൂന്നോ അധികം ടേം വരും, കെ വൺ കെ ടു കെ ത്രീ വരും. പ്ലസ് വി ആർ ടേക്കിംഗ് ഹിയർ ഇൻസൈഡ് ടെമ്പറേച്ചർ. അകത്തുള്ള ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന ഒരു കോമ്പോ സിലിണ്ടർ എടുത്തിരിക്കുന്നത്, അകത്തുള്ള ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്, പുറത്തും ഫ്ലൂയിഡ് ഉണ്ട്. അതിന് പുറത്തുള്ള എയർ ആയിരിക്കുമല്ലോ, റൈറ്റ്? ഒരു പൈപ്പിൻ്റെ അകത്തൂടെ പോകുന്ന വെള്ളം കൺസിഡർ ചെയ്യുക. സോ ഇൻസൈഡ് ഇസ് ഫ്ലൂയിഡ്, ഔട്ട് സൈഡ് ഈസ് അറ്റ്മോസ്ഫിയർ എയർ, റൈറ്റ്? സോ ഇൻസൈഡ് ഈസ് ഇൻസൈഡ് എന്താണ് വരുന്നത്, വാട്ട് ഈസ് ഇൻസൈഡ് പി എച്ച് എഫ്? ഇൻസൈഡ് വരുന്നത് കൺവെക്ഷൻ. ഇവിടെ ഫ്ലൂയിഡ് ടു ദി മെറ്റീരിയൽ ഈസ് കൺവെക്ഷൻ. കൺവെക്ഷൻ വരും, റൈറ്റ്? കൺവെക്ഷൻ വരും. ആൻഡ് ഫോർ എ ടു ബി ഹിയർ, ഈ ടെമ്പറിൽ നിന്ന് അടുത്ത മെറ്റീരിയലിലേക്ക് കൺവെക്ഷൻ വരും. ആ മെറ്റീരിയൽ അടുത്ത മെറ്റീരിയലേക്ക്, സോറി, കണ്ടക്ഷൻ വരും. മെറ്റീരിയൽ ടു മെറ്റീരിയൽ ആദ്യം കണ്ടക്ഷൻ വരും. ആൻഡ് അറ്റ് ലാസ്റ്റ് ദ മെറ്റീരിയൽ ടു ഔട്ട് സൈഡ് ടെമ്പറേച്ചർ ഈസ് കൺവെക്ഷൻ. സോ ഇൻസൈഡ് ഈസ് കൺവെക്ഷൻ, കണ്ടക്ഷൻ, കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ, റൈറ്റ്? അകത്തുള്ളത് ഹോട്ട് ഫ്ലൂയിഡ്, പുറത്തുള്ളത് കോൾഡ് ഫ്ലൂയിഡ്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ലിക്വിഡ് അല്ല. ഫ്ലൂയിഡ് ഈസ് ഒന്നിക്കി ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ എയർ ഗ്യാസ് എന്തും ആവാം, റൈറ്റ്? ലിക്വിഡ് എന്ന് പറഞ്ഞാലേ ലിക്വിഡ് ആവുന്നുള്ളൂ, ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ലിക്വിഡ് ആവുന്നില്ല. സോ നമ്മൾ നാല് ഇക്വേഷൻ വരുന്നു. ഫസ്റ്റ് ഇക്വേഷൻ ഫോർ കണ്ടക്ഷൻ ഇൻസൈഡ് കൺവെക്ഷൻ ആണ് ഇക്വേഷൻ. കൺവെക്ഷൻ ഇക്വേഷൻ വരുന്നു എച്ച് എച്ച് എഫ്, എച്ച് എച്ച് എഫ് എച്ച് ഇൻറ്റു എ ഇൻറ്റു ടി ഡെൽറ്റ ടി അല്ലേ? എച്ച് ഇൻറ്റു എ ഇൻറ്റു ടി ഇൻസൈഡ് മൈനസ് ടി ഔട്ട് സൈഡ് അല്ലേ കൺവെക്ഷൻ? മറന്നുപോയോ? ഇല്ലല്ലോ. സോ ഹിയർ എച്ച് ഈസ് ടേക്കൺ എസ് എച്ച് ഹോട്ട് ഫ്ലൂയിഡ് ഇൻറ്റു ഏരിയ ഫോർ പൈ ആർ സ്ക്വയർ. ഫസ്റ്റ് ഇൻസൈഡ് റേഡിയസ് ഈസ് ആർ വൺ, ടേക്കിംഗ് ആർ വൺ സ്ക്വയർ ഇൻറ്റു ടി എച്ച് എഫ് ടു ടി വൺ ഹോൾ ഫ്ലൂയിഡ് ടു ദിസ് മെറ്റീരിയൽ ടി വൺ.
ടി വൺ ഫസ്റ്റ് ഇക്വേഷൻ. നമ്മുടെ നാല് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യാണ്, ഫോർ ക്യൂ ഫോർ ക്യൂ ഫോർ ക്യൂ ഫോർ ക്യൂ. എല്ലാവരും ക്യൂ ഇക്വേഷൻ ഇതാണ്, ക്യൂ ഈക്വൽ ടു ഫസ്റ്റ് ഇക്വേഷൻ. ഫോർ സെക്കൻഡ് കണ്ടീഷൻ ടി വൺ ടു ടി ടു അല്ലേ, ടി വൺ ടു ടി ടു കണ്ടക്ഷൻ, ദാറ്റ് ഈസ് ഫോർ പൈ കെ ഇൻ ടു ആർ വൺ ആർ ടു. നമ്മളിപ്പം വിളിച്ച കണ്ടക്ഷൻ ഇക്വേഷൻ ഫോർ സ്ഫിയറിലെ ആ ഇക്വേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, റൈറ്റ്? അതായത് ടി വൺ മൈനസ് ടി ടു ഡിവൈഡ് ബൈ ആർ ടു മൈനസ് ആർ വൺ ഡിവൈഡ് ബൈ വൺ ബൈ ഫോർ പൈ കെ. നമ്മൾ നേരത്തെ പഠിച്ച സെയിം ഇക്വേഷൻ. ഇപ്പം നമ്മൾ ഡാറ്റ ബുക്കിൽ നോക്കി ഇക്വേഷൻ, അതിൽ നമ്മൾ ടെമ്പറേച്ചർ ടി വൺ ടു ടി ടു കൊടുക്കുന്നു, ടി വൺ ടു ടി ടു, റൈറ്റ്? മാറ്റമൊന്നുമില്ല, ഫോർ പൈ കെ ആർ വൺ ആർ ടു കണ്ടക്ഷൻ ഇക്വേഷൻ ഫോർ സ്ഫിയർ. അടുത്ത ഈക്വൽ ടു സെക്കൻഡ് വൺ, അവിടെയും ടി ടു ടു ടി ത്രീ, മെറ്റീരിയൽ ടു മെറ്റീരിയൽ, വാട്ട് ഈസ് ഫോർ പൈ കെ ബി, കെ ബി ആയി മാറും, ആർ ടു ആർ ത്രീ ആയി മാറും റേഡിയസ് ആൻഡ് ടി ടു ടു ടി ത്രീ ആണ് ഇത് നടക്കുന്നത്. സോ ദ ഇക്വേഷൻ ഇത് ഇങ്ങനെയും മാറും, ഇവിടെ ആർ വൺ ടു ആർ ടു ആണ്, ഹിയർ ആർ ടു ടു ആർ ത്രീ, അത് മാറും, ഇങ്ങനെയും മാറും. ലാസ്റ്റ് വൺ എത്തുന്നത് മെറ്റീരിയൽ ടു ഔട്ട്സൈഡ് കൺവെക്ഷൻ, ദാറ്റ് ഈസ് എച്ച് എ ഇൻ ടു എച്ച് സി എഫ് കോൾഡ് ഫ്ലൂയിഡ് ആണ് ജസ്റ്റ് ഔട്ട്സൈഡ്, ഫോർ പൈ ആർ ത്രീ സ്ക്വയർ, റേഡിയസ് ഈസ് ആർ ത്രീ, ആർ ത്രീ സ്ക്വയർ ആൻഡ് ദി ടെമ്പറേച്ചർ ടി ത്രീ ടു കോൾഡ് ഫ്ലൂയിഡ്. ഇതാണ് ക്യൂവിൻ്റെ നാല് ഇക്വേഷൻ. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ്, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് യു വാണ്ട് ടു ഇക്വയറ്റ് ദി ക്യൂ വാല്യൂ ഓഫ് ഡിഫറൻസ് സെക്ഷൻ, എന്ത് ഇൻട്രൊഡക്ഷൻ എന്നത് ഒരേപോലെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് എന്നുള്ള കണ്ടീഷൻ എടുത്തിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്, റൈറ്റ്? അങ്ങനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ പുറത്ത് പഠിച്ച പോലെ ജസ്റ്റ് വി ആർ ടേക്കിംഗ് ടെമ്പറേച്ചർ ടേം മാത്രം അടു വെച്ചിട്ട് ബാക്കിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഹിയർ ടി എച്ച് എഫ് ടി വി ആട് വെക്കുന്നു, രണ്ടാമത്തെ കണക്ഷൻ ടി വൺ മൈനസ് ടി ടു ആട് വെക്കുന്നു, മൂന്നാമത്തെ കണക്ഷൻ ടി ടു മൈനസ് ടി ടു വെക്കുന്നു, ഫോർത്ത് കണക്ഷൻ ടി ത്രീ മൈനസ് ടി സി വെക്കുന്നു, ബാക്കിയൊക്കെ ക്യൂവിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകുന്നു, റൈറ്റ്? ടി ഫസ്റ്റ് കണ്ടീഷൻ ഈക്വേഷൻ എങ്ങനെ മാറുന്നു? ടി എച്ച് എഫ് മൈനസ് ടി വൺ ഈക്വൽ ടു ക്യൂ ബൈ എച്ച് എച്ച് എഫിൻ്റെ ഫോർ പൈ ആണ് സ്ക്വയർ. സെക്കൻഡ് കണ്ടീഷനിൽ ടി വി മൈനസ് ടി ടു എന്ന് പറയുന്നത് ക്യൂ ബൈ അല്ല ക്യൂ ഇൻറ്റു ഡിനോമിനേറ്റർ മോൾ പോകും, ക്യൂ ഇൻറ്റു ആർ ടു മൈനസ് ആർ വൺ ഡിവൈഡ് ബൈ ഫോർ പൈ എ ഇൻറ്റു ആർ വൺ ആർ. തേർഡ് കണ്ടീഷനിലോ, തേർഡ് കണ്ടീഷനിൽ ടി ടു മൈനസ് ടി ത്രീ ഈക്വൽ ടു ക്യൂ ഇൻറ്റു ആർ ത്രീ മൈനസ് ആർ ടു ഡിവൈഡ് ബൈ ഫോർ പൈ കെ ബി ഇൻറ്റു ആർ ത്രീ ആർ ത്രീ. ആൻഡ് ഫോർത്ത് ഇക്വേഷൻ വിൽ ബി ടി ത്രീ മൈനസ് ടി സി എഫ് ഈക്വൽ ടു ക്യൂ ബൈ എച്ച് സി എഫ് ഇൻറ്റു ഫോർ പൈ ആർ ത്രീ സ്ക്വയർ. ഇങ്ങനെ എഴുതുന്നു, എന്നിട്ട് നാല് ഇക്വേഷനും ആഡ് ചെയ്യുന്നു, വൺ ടു ത്രീ ഫോർ. ഈ ഫോർ ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ നമ്മളറിയാം, നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്തതാണ് ടി എച്ച് എഫ് മൈനസ് ടി വൺ പ്ലസ് ടി വൺ മൈനസ് ടി ടു പ്ലസ് ടി ടു മൈനസ് ടി ത്രീ പ്ലസ് ടി ത്രീ മൈനസ് ടി എഫ്. അതാണ് എൽ എച്ച് എസ് അല്ലേ, ഇത് നാല് ആഡ് ചെയ്യുന്നു. അപ്പോൾ മൈനസ് ടി വൺ പ്ലസ് ടി വൺ ക്യാൻസൽ ആകുന്നു, ടി ടു മൈനസ് ടു കെ ക്യാൻസൽ, മൈനസ് ടി പ്ലസ് ടി ക്യാൻസൽ. ഇക്വേഷൻ റിമൈനിങ് ഈസ് ടി എച്ച് എഫ് മൈനസ് ടി സി എഫ്, ടി എച്ച് എഫ് മൈനസ് ടി സി എഫ് മാത്രമാണ് പുറത്തെടുക്കുന്നത്. ആൻഡ് ദ ക്വാണ്ടിറ്റി ഹിയർ കോൺസ്റ്റൻ്റ് ആക്കിയിരുന്നു പുറത്തേക്ക് എടുക്കാൻ, റൈറ്റ്? എന്താണ് കോൺസ്റ്റൻറ്റ്? ക്യൂ ബൈ ഫോർ പൈ ഇസ് ദ ഓൺലി കോൺസ്റ്റൻറ്റ്, ക്യൂവും ഫോർ പൈ ആണ് ഓൺലി കോൺസ്റ്റൻറ്റ് ടേം വരുന്നത്, റൈറ്റ്? ക്യൂ ആൻഡ് ഫോർ പൈ, സോ ക്യൂ ആൻഡ് ഫോർ പൈ ഇസ് തിങ് ഔട്ട് സൈഡ് ആൻഡ് റൈറ്റ് ഇൻ ദി ഇക്വേഷൻ ആസ് വൺ ബൈ എച്ച് എച്ച് എഫ് ഇൻറ്റു ആർ വൺ സ്ക്വയർ. ബാക്കിയുള്ള ടേം അങ്ങനെ എടുത്തത്, ഇവിടെ എഴുതുന്ന വൺ ബൈ എച്ച് എച്ച് എഫ് ഇൻറ്റു ആർ വൺ സ്ക്വയർ ബൈ വൺ ബൈ കെ എ ഇൻറ്റു ആർ വൺ ആർ ടു, സോറി ആർ ടു മൈനസ് ആർ വൺ ബൈ കെ എ ആർ ആർ ടു. തേർഡ് കണ്ടീഷൻ ആർ ത്രീ മൈനസ് ആർ ടു ബൈ കെ ബി ഇൻറ്റു തേർഡ് കണ്ടീഷൻ ഇത്, റൈറ്റ്? ഇത് നമ്മൾ ക്യൂവിൻ്റെ ഇക്വേഷൻ, അത് നമുക്കിത് അറിയാം, നമുക്ക് പഠിച്ച ഇക്വേഷൻ, അതാണ് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്, റൈറ്റ്? ഇതിൽ ക്യൂ ഈക്വൽ ടു നോക്കി എഴുതുമ്പോൾ എന്താ പോവുക, ക്യൂ ഈക്വൽ ടു ആകുമ്പോൾ ഫോർ പൈ മുകളിൽ ഇവിടെ ഫോർ പൈ ഇൻറ്റു ടി എച്ച് എഫ് മൈനസ് ടി സി എഫ് ആയി മാറും ആൻഡ് ഡിവൈഡ് ബൈ ദിസ് ഹോൾ ടേം. ഈ ടേം അടിയിലേക്ക് വരും അല്ലേ, ഈ ടേം അടിയിലേക്ക് വരും ക്യൂ ഈക്വൽ ടു നോക്കി എഴുതുമ്പോൾ. അതിൽ ഫോർ പൈ അടിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഫോർ പൈ നമ്മൾ അടിയിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ വൺ ബൈ ഫോർ പൈ എന്ന് വരും അല്ലേ, വൺ ബൈ ഫോർ പൈ ഇൻറ്റു വൺ ബൈ ഫോർ പൈ ഇൻറ്റു ഈ ഡിനോമിനേറ്ററാണ് അടിയിൽ വരുന്നത്. അപ്പോൾ അതാണ് വാട്ട് ഈസ് ദിസ് ആർ ടി എച്ച് വാല്യൂ ഓഫ് കോമ്പോസിറ്റ് സിലിണ്ടർ. ഈ വാല്യൂ ആണ് ആർ ടി എച്ച് വാല്യൂ, റൈറ്റ്? മുകളിലുള്ളത് ടി എച്ച് എഫ് മൈനസ് ടി സി എഫ് മാത്രമാണ്, റൈറ്റ്? ഡെൽറ്റ ടി ആൻഡ് ഡെൽറ്റ ടി ബൈ ആർ, ആർ വാല്യൂ ഈസ് വൺ ബൈ ഫോർ പൈ ഇൻറ്റു വൺ ബൈ ഫോർ പൈ ഇൻറ്റു ദിസ് ഫോർ കൺവെക്ഷൻ കണ്ടക്ഷൻ കണ്ടക്ഷൻ കൺവെക്ഷൻ. രണ്ട് കണ്ടക്ഷൻ ആണുള്ളതെങ്കിൽ ഈ ക്വസ്റ്റൻ എടുക്കുക, ആർ ടു മൈനസ് ആർ ടു ബൈ കെ എ ആർ ആർ ടു ഇൻറ്റു ആർ ത്രീ മൈനസ് ആർ ടു ബൈ. ഇപ്പോൾ ഫസ്റ്റ് വൺ കൺവെക്ഷൻ ഉണ്ടെങ്കിൽ ഒരു ഫ്ലോ ഹീറ്റ് ഫ്ലോ നടക്കുന്നു, രണ്ട് കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉണ്ട്,
പുറത്തൊരു കൺവെക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അകത്ത് കൺവെക്ഷൻ ഉണ്ട്, ഹോട്ട് ഫ്ലൂയിഡ് ഉണ്ട്, പുറത്തില്ല എങ്കിൽ എച്ച് എസ് എഫ് ടു ടി ത്രീ ആയിരിക്കും അല്ലേ. അകത്തൊരു ഈ ടേം മാത്രമേ ഉണ്ടാവും, ഈ ടേം ഉണ്ടാവില്ല. പുറത്തും അകത്തും കൺവെക്ഷൻ ഉണ്ടെങ്കിൽ ഈ ടേം ഉണ്ടാവും, ഈ ടേം ഉണ്ടാവും, റൈറ്റ്. പുറത്തും അകത്തും കൺവെക്ഷൻ ഇല്ല എങ്കിൽ ഈ രണ്ട് ടേമേ ഉണ്ടാവുള്ളൂ, ഈ എച്ച് കൺവെക്ഷൻ ടേം ഉണ്ടാവില്ല, റൈറ്റ്. ഇതും നിങ്ങൾ ഡാറ്റ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, റൈറ്റ്. This is also given your data book, right? Given as for photosphere and for chromosphere. Chromosphere is the convection. Convection is the equation. Convection angle r equal to 1 by 4 pi into r value. 1 by 4 pi into 1 by h into r1 square plus and 1 by ka angle. Ka into ഈക്വഷൻ ആർ ടു മൈനസ് ആർ ത്രീ, ആർ ടു മൈനസ് ആർ വൺ ഇവിടെ ആർ വൺ ആർ ടു അല്ലേ. ആർ ടു മൈനസ് ആർ വൺ ടു പ്ലസ് കെ ടു ഇൻറ്റു ഈക്വഷൻ പ്ലസ് മൂന്നാമത്തെ ഒരു ഇക്വഷൻ ഉണ്ടെങ്കിൽ, മൂന്നാമത്തെ ഒരു ടേം ഉണ്ടെങ്കിൽ, കൺവെക്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരും. സോ ദ ഹോൾ ടേം ഈസ് ഗിവൺ, എല്ലാം നമുക്ക് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഈസ് ഗിവൺ ഇൻ യുവർ ഡാറ്റ ബുക്ക്. ജസ്റ്റ് ബൈ യുവർ ഡാറ്റ ബുക്ക് ആൻഡ് ലെറ്റ് സ്റ്റഡി ദ പ്രോബ്ലം. നമുക്ക് ഡാറ്റ ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് പ്രോബ്ലത്തിലേക്ക് കിടക്കും. ജസ്റ്റ് ഓക്കെ. സോ ഹിയർ ഐ ആം ടേക്കിംഗ് അറ്റൻഡൻസ് ഫോർ ദിസ് അവർ.